ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാച്ചൂസ് വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പാച്ചൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും വെൽക്കം. ഇന്നത്തെ വീഡിയോ ഒരു ഗ്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. പുളിയുടെ ഉള്ളിലുള്ള നാര് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പഴുത്ത പുളിയുടെ തോലൊക്കെ നീക്കം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നാര് വെച്ചിട്ടാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ പുളിൻ്റെ നാര് അതിൽനിന്ന് മാറ്റിയെടുക്കണം. എന്നിട്ടത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്താണ് കേട്ടോ. അതിനുശേഷം ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് മുത്ത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണം. ഇതാ ഞാൻ ഈ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇത് യൂട്യൂബിൽ ഇതുവരെ ആദ്യം ചെയ്ത് കാണാത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിവിടെ മെറൂൺ കളർ മുത്താണ് എടുത്തിട്ടുള്ളത്, മാലമുത്ത്. അപ്പോൾ ഞാൻ ആ കളർ തന്നെയാണ് ഈ നാരിനും കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിതാ ഈ രീതിയിലാണ് ഇത് മുത്തതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഈ നാരിന് ഫുൾ ഭാഗം ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഞാൻ പകുതിയിൽ നിന്നുകൊണ്ട് വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഇതിന് ഡിലീറ്റായി പോയിട്ടുണ്ട്, ഇതിൽ കിട്ടിയിട്ടില്ല വീഡിയോയ്ക്ക്, ക്ഷമിക്കണം. ഇനി നമുക്ക് ഈ മുത്ത് ഒട്ടിച്ചത് ഓരോന്നും ഈ കെട്ടുകമ്പിയിൽ വെച്ചിട്ട് അത് അറേഞ്ച് ചെയ്ത് ഒരു ബ്രാഞ്ചാക്കിയിട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കമ്പി എടുത്തിട്ടുണ്ട്, ആ കമ്പിയിൽ സെല്ലോ ടൈപ്പ് ചുറ്റിട്ടുണ്ട്. പുളിയുടെ തണ്ട് നീളം കുറവായ കാരണം ഞാൻ ഇതിന്മേൽ കമ്പി വെച്ചിട്ടാണ്, ഒന്ന് വലുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പി വെച്ചിട്ട് ടാപ്പ് ചുറ്റുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ കമ്പിയിലിത് ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് ടാപ്പ് ചുറ്റി കൊടുക്കുന്നത്.
ഇതാ ഈ രീതിയിലാണ് ഞാൻ കമ്പി അതിൽ വെച്ചിട്ട് ഒന്ന് ടാപ്പ് വെച്ചിട്ട് ചുറ്റുന്നുണ്ട്. കമ്പി വെച്ചിട്ട് ചുറ്റിയാലേ നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും അത് വളച്ച് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് കമ്പി അതിൽ വെക്കുന്നത്. ഉണങ്ങിയ തണ്ടായ കാരണം പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യത ഉള്ളതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, ഈ രീതിയിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഹലോ, ഈ രീതിയിലാണ് ഞാൻ ഇത് ഇതിമേൽ ടാപ്പ് വെച്ചിട്ട് ചുറ്റാണ് ചെയ്യുന്നത്. ഇതായി രീതിയിലാണ് ഞാൻ ഓരോന്നും ടാപ്പ് വെച്ചിട്ടാണ് ചുറ്റി കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ ഞാൻ ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇതാ ഈ രീതിയിലാണ് ഓരോന്നും ഓരോന്നും ഇതിൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. ടാപ്പ് വെച്ച് ചുറ്റുക. അതിനുശേഷം ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ് ഇതിൽ ഞാൻ ബ്രഷ് വെച്ചിട്ട് അടിക്കുന്നുണ്ട് ഈ രീതിയിൽ.